തലകറക്കം പ്രധാനമായിട്ടും വെസ്റ്റിബുലർ റിലേറ്റഡ് വെർട്ടിഗോ ആകാം, അതല്ല എങ്കിൽ BPPV ബിനൈൻ പെറോക്സിമൽ പൊസിഷണൽ വെർട്ടിഗോ. ഈ രണ്ട് പ്രശ്നങ്ങൾ കൊണ്ട് നിങ്ങളിൽ കഠിനമായ തലകറക്കം ഉള്ളവർക്ക് ചെയ്തു തുടങ്ങുവാൻ കഴിയുന്ന ഗെയ്സ് സ്റ്റെബിലിറ്റി എക്സസൈസുകൾ കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നു. എന്നാൽ നിങ്ങളുടെ ആ തലകറക്കത്തിൻ്റെ സിവിയാരിറ്റി ഒന്ന് കുറഞ്ഞതിന് ശേഷം നിങ്ങളുടെ ആ ബാലൻസ് സിസ്റ്റത്തെ റീട്രെയിൻ ചെയ്യുവാൻ കഴിയുന്ന ബാലൻസ് റീട്രെയിനിങ് എക്സസൈസുകൾ എൻ്റെ പേഷ്യൻ്റ് പോപ്പുലേഷനിൽ ഞാൻ ഹൈലി സജസ്റ്റ് ചെയ്യുന്ന 9 പ്രധാനപ്പെട്ട എക്സസൈസുകൾ ഈ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഫിസിയോ ഹാക്സിന്റെ പുതിയ ഒരു എപ്പിസോഡിലേക്ക് നിങ്ങളെ എവിടെയും സ്നേഹപൂർവ്വം ഞാൻ സ്വാഗതം ചെയ്യുന്നു. നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത്, നിങ്ങൾ എന്നെ ഒന്ന് പരിചയപ്പെടുത്താം. എൻ്റെ പേര് ടോസി, ഞാനൊരു ഫിസിയോതെറപ്പിസ്റ്റാണ്. നിങ്ങളുടെ ഭവനത്തിൽ ഒരു ഫിസിയോതെറപ്പിസ്റ്റ് അഥവാ നിങ്ങളുടെ രോഗത്തിൻ്റെ മധ്യേ നിങ്ങളുടെ അടുക്കൽ ഒരു ഫിസിയോതെറപ്പിസ്റ്റ് വന്ന് നിങ്ങൾക്ക് നൽകുന്ന എല്ലാ ട്രീറ്റ്മെൻറ്റും അതിന് റിലേറ്റഡ് ആയിട്ടുള്ള അഡ്വൈസസും ഈ ചാനലിലൂടെ നിങ്ങളുടെ മുമ്പിൽ എത്തിക്കുക എന്ന ഉദ്ദേശത്തോടുകൂടിയാണ് ഞാൻ ഈ ചാനൽ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് ആവശ്യമാണ്. നിങ്ങൾ ഈ ചാനൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അതോടൊപ്പം തന്നെ ആ ബെൽ ബട്ടൺ കൂടി നിങ്ങൾ അമർത്തണം. കാരണം എല്ലാ വ്യാഴാഴ്ചയും ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യപ്പെടുന്ന വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കേണ്ടതിന് സഹായിക്കും. സോ ഐ റിയലി താങ്ക്ഫുൾ ആൻഡ് അപ്രീഷിയേറ്റ് യുവർ സപ്പോർട്ട്. നിങ്ങൾ ഈ എക്സസൈസുകൾ ചെയ്ത് തുടങ്ങുന്നതിന് മുമ്പ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങളിൽ പൊസിഷണൽ വെർട്ടിഗോ അല്ലെങ്കിൽ വെസ്റ്റിബുലാർ റിലേറ്റഡ് വെർട്ടിഗോയാണ് നിങ്ങളിൽ ഉള്ളത് എങ്കിൽ നിങ്ങൾ ഈ എക്സസൈസ് ചെയ്യുന്ന സമയത്ത് നിങ്ങളിൽ തലകറക്കം, ഓക്കാനം, ഷർദിൽ, പ്രധാനമായിട്ടും വെർട്ടിഗോ, നോസിയ, വൊമിറ്റിംഗ് പോലെയുള്ള സിംറ്റംസ് നിങ്ങളിൽ പ്രൊവോക്ക് ചെയ്യുവാനുള്ള സാധ്യതയേറെയാണ്. എന്ന് പറഞ്ഞാൽ നിങ്ങൾ അതിന് നെസസറി ആയിട്ടുള്ള പ്രിക്കോഷൻസ്, നിങ്ങൾ ഛർദ്ദിക്കുക അല്ലെങ്കിൽ ഓക്കാനിക്കുകയും പോലെയുള്ള സിംറ്റംസ് നിങ്ങളിൽ ഉണ്ടെങ്കിൽ നിങ്ങളൊരു സിക്ക് ബാഗ് നിങ്ങൾ കരുതുക. അതോടൊപ്പം തന്നെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഈ എക്സസൈസുകൾ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ബാലൻസ് നഷ്ടപ്പെട്ട് അതിനെ ചലഞ്ച് ചെയ്ത് നിങ്ങളൊരു പക്ഷേ വീഴുവാനുള്ള സാധ്യതയേറെയാണ്. പ്രത്യേകിച്ച് പ്രായമുള്ളവർ, അങ്ങനെയുള്ളവർ നിങ്ങൾ എക്സസൈസ് ചെയ്യുന്ന സമയത്ത് ഒന്നിൽ കിച്ചൺ ബെഞ്ചിലോ അല്ലെങ്കിൽ ഒരു ചെയർ ഇട്ട് അതിൽ പിടിച്ചുകൊണ്ട് നിങ്ങൾ ഈ എക്സസൈസ് ചെയ്യുവാൻ നിങ്ങൾ ഓർക്കുക. അതോടൊപ്പം തന്നെ സ്ലോലി പ്രോഗ്രസ് ചെയ്യുക. നിങ്ങൾ ഇതിൻ്റെ പ്രോഗ്രസീവ് അഡ്വാൻസ് സ്റ്റേജ് ഓഫ് എക്സസൈസുകൾ നിങ്ങൾ ആദ്യമേ ചെയ്ത് തുടങ്ങരുത്. കാരണം അത് നിങ്ങളിൽ ഒരു പക്ഷേ വീഴുവാനും അതിനോട് സംബന്ധിച്ച് കോംപ്ലിക്കേഷൻസ് ഉണ്ടാകുവാനുമുള്ള സാധ്യതയേറെയാണ്. സോ നിങ്ങൾ അഡ്വാൻസ്ഡ് ആയിട്ട് പ്രോഗ്രസ് ചെയ്യാതെ സ്ലോലി നിങ്ങൾ പ്രോഗ്രസ് ചെയ്യുക, നെസസറി പ്രിക്കോഷൻസ് എടുക്കുക. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഈ എക്സസൈസ് സ്കെഡ്യൂളിൽ പ്രധാനമായിട്ടും 9 എക്സസൈസുകളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതിലെ ഒന്നാമത്തെ എക്സസൈസ് എപ്രകാരമാണ് ചെയ്യുന്നത് എന്ന് നമുക്കൊന്ന് നോക്കാം. റോംബർഗ് സ്റ്റാൻസ് ആണ്. റോംബർഗ് സ്റ്റാൻസ് എന്ന് പറയുന്നത് നിങ്ങളുടെ രണ്ട് കാൽപാദവും ഇതേപോലെ അടിപ്പിച്ച് വയ്ക്കുക. ഞാനൊന്നുകൂടെ കാണിച്ചു തരാം. ഇതേപോലെ രണ്ട് കാൽപാദവും അടിപ്പിച്ച് ഇതേപോലെ വയ്ക്കുക. ഇതേപോലെ ഒരു 30 സെക്കൻഡ് നിങ്ങൾക്ക് ഹോൾഡ് ചെയ്യുവാൻ കഴിയുമെങ്കിൽ ഒരു 30 സെക്കൻഡ് നിങ്ങൾക്ക് ഹോൾഡ് ചെയ്യുക. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ സേഫ്റ്റി എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾക്ക് വെസ്റ്റിബുലാർ പ്രോബ്ലം അല്ലെങ്കിൽ വെർട്ടിഗോ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഒരു പക്ഷേ നിങ്ങളുടെ ബാലൻസ് അഫക്റ്റഡ് ആയിരിക്കും. അതുകൊണ്ട് നിങ്ങളുടെ ബാലൻസ് സേഫായിട്ട് നിങ്ങൾ ഈ എക്സസൈസ് ചെയ്യുന്നതിന് നിങ്ങളുടെ ബാലൻസ് നഷ്ടപ്പെട്ടുകൊണ്ട് നിങ്ങൾ വീഴാതെ ഇരിക്കുവാൻ വേണ്ടിയിട്ട് ഇതേപോലെ ഒരു ചെയർ നിങ്ങളുടെ മുൻപിൽ വയ്ക്കാം, അല്ലെങ്കിൽ കിച്ചൺ ബെഞ്ചിൽ നിങ്ങൾക്ക് പിടിച്ചുകൊണ്ട് ഈ എക്സസൈസ് ചെയ്യാം. ആദ്യം രണ്ട് കൈകൾ കൊണ്ട് ഈ ചെയറിൽ ഇതേപോലെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് നിങ്ങളുടെ കാൽപാദം രണ്ടും അടിപ്പിച്ച് ഒരു 30 സെക്കൻഡ് ഇതേപോലെ ഹോൾഡ് ചെയ്ത് പിടിക്കുവാൻ നിങ്ങൾക്ക് നോക്കാം. നിങ്ങളുടെ ബാലൻസ് ബെറ്റർ ആകുന്നതിനനുസരിച്ച് ഈ രണ്ട് കൈ ഇതേപോലെ പിടിക്കുന്നതിൽ നിന്ന് ഒരു കൈ ഇതേപോലെ മാറ്റാം. അതല്ല എങ്കിൽ രണ്ട് കൈ നിങ്ങൾ പിടിച്ച് ഇപ്രകാരം മുഴുകെ പിടിച്ചുകൊണ്ട് നിങ്ങൾക്ക് എക്സസൈസ് ചെയ്ത് തുടങ്ങാം. എന്നിട്ട് അതിൽ നിന്ന് സ്ലോലി ഫിംഗർ ടിപ്സ് നിങ്ങളുടെ വിരലിൻ്റെ അറ്റം കൊണ്ട് മാത്രം ഒന്ന് ടച്ച് ചെയ്തുകൊണ്ട് സ്ലോലി നിങ്ങൾക്ക് ബാലൻസ് ചെയ്യാൻ നോക്കാം. ഈ ബാലൻസ് ഇതിൽ നിങ്ങൾ ബെറ്റർ ആയതിനു ശേഷം അടുത്തതായിട്ട് ഒരു കൈ കൊണ്ട് ഇതേപോലെ ഫിംഗർ ടച്ചും കൊണ്ട് പിടിച്ച് നിങ്ങൾക്ക് എക്സസൈസ് ചെയ്ത് തുടങ്ങാം. ഇതിലും നിങ്ങൾ ബെറ്റർ ആകുകയാണെങ്കിൽ രണ്ട് കൈയും നിങ്ങളുടെ തുടയുടെ രണ്ട് വശത്തും വെച്ചുകൊണ്ട് പിടിക്കാതെ തന്നെ നിങ്ങൾക്ക് ഈ എക്സസൈസ് ചെയ്തു തുടങ്ങാം. ഈ എക്സസൈസുകൾ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് ഒരു 30 സെക്കൻഡ് നിങ്ങൾ ഹോൾഡ് ചെയ്ത് പിടിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അങ്ങനെ ഈ എക്സസൈസ് നിങ്ങൾക്കൊരു 3 പ്രാവശ്യം ഒരു 30 സെക്കൻഡ് വെച്ച് നിങ്ങൾക്ക് ചെയ്തു തുടങ്ങാം. സ്ലോലി അതൊരു 5 പ്രാവശ്യം അല്ലെങ്കിൽ ഒരു 6 പ്രാവശ്യം ചെയ്ത് പ്രോഗ്രസ് ചെയ്യുന്നത് നല്ലതാണ്.
റോംബർഗ് സ്റ്റൻസ് അല്ലെങ്കിൽ ഞാൻ ആദ്യം കാണിച്ചു തന്നെ ഈ എക്സസൈസിൽ നിങ്ങൾ കുറെ ബെറ്റർ ആയി എന്നിരിക്കട്ടെ. ബെറ്റർ ആയെങ്കിൽ നിങ്ങൾക്ക് കണ്ണ് തുറന്ന് പിടിച്ചുകൊണ്ട് ഈ എക്സസൈസ് ചെയ്യുന്നതിന് പകരം നിങ്ങൾക്ക് കണ്ണ് അടച്ച് പിടിച്ചുകൊണ്ട് ഒരു 30 സെക്കൻഡ് നിങ്ങൾക്ക് ഹോൾഡ് ചെയ്യാം. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ നിങ്ങൾ രണ്ട് കൈകൾ കൊണ്ട് ഇതേപോലെ ഇതിൽ മുറുകെ പിടിച്ചുകൊണ്ട് നിങ്ങൾക്ക് കണ്ണടച്ചുകൊണ്ട് ചെയ്യാം. അതല്ല എങ്കിൽ ഫിംഗർ ടച്ച് വെച്ചിട്ട് നിങ്ങൾക്ക് ചെയ്യാം. ഇതൊന്നുമല്ല, നിങ്ങൾക്ക് ബെറ്റർ ആയി എങ്കിൽ രണ്ട് കൈകളും ഇതേപോലെ നിങ്ങളുടെ തുടയുടെ രണ്ട് വശത്തും വെച്ച് കണ്ണ് അടച്ചു പിടിച്ചുകൊണ്ട് ഇതേപോലെ നിങ്ങൾക്ക് 30 സെക്കൻഡ് നിങ്ങൾക്ക് ഹോൾഡ് ചെയ്ത് തുടങ്ങാം. എന്നാലും നിങ്ങൾ ഈ എക്സസൈസ് നിങ്ങളുടെ ബാലൻസ് അത്ര ബെറ്റർ ആയിട്ടില്ല എങ്കിൽ കണ്ണ് തുറന്നുകൊണ്ട് നിങ്ങൾ ഈ എക്സസൈസ് ചെയ്യുമ്പോൾ തന്നെ ഞാൻ ആദ്യം കഴിഞ്ഞ എപ്പിസോഡിൽ കാണിച്ചു തന്നതുപോലെ നിങ്ങളുടെ ഒരു സ്റ്റിക്കി നോട്ട് നിങ്ങളുടെ ഭിത്തിയിൽ എവിടെയെങ്കിലും ഒരു പോയിന്റിൽ വെച്ചുകൊണ്ട് ആ പോയിന്റിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ഭിത്തിയിൽ തൂങ്ങിക്കിടക്കുന്ന ഒരു ഫോട്ടോയിൽ അല്ലെങ്കിൽ അങ്ങനെ ഏതെങ്കിലും അത് വോൾ ക്ലോക്ക് ആകാം, ഏതെങ്കിലും ഒരു പോയിന്റിൽ നിങ്ങൾ നിങ്ങളുടെ കണ്ണ് രണ്ടും ഫോക്കസ് ചെയ്തുകൊണ്ട് ഇതേപോലെ നിങ്ങൾക്ക് ഈ എക്സസൈസ് ചെയ്തു തുടങ്ങാം. എന്നാൽ ആ കണ്ണ് തുറന്നുകൊണ്ട് നിങ്ങൾ ചെയ്യുന്ന എക്സസൈസിൽ നിങ്ങൾ ബെറ്റർ ആയതിനു ശേഷം മാത്രമേ നിങ്ങൾ കണ്ണടച്ചുകൊണ്ട് ഈ എക്സസൈസ് ചെയ്തു തുടങ്ങാവൂ. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഒരു 30 സെക്കൻഡ് നിങ്ങൾ ഹോൾഡ് ചെയ്ത് പിടിക്കുവാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഒരു 3 പ്രാവശ്യം വെച്ച് 30 സെക്കൻഡ് വെച്ച് നിങ്ങൾക്ക് ഹോൾഡ് ചെയ്യാം. പതുക്കെ അത് 5 പ്രാവശ്യം അല്ലെങ്കിൽ 6 പ്രാവശ്യത്തിലേക്ക് നിങ്ങൾക്ക് പ്രോഗ്രസ് ചെയ്യാം. അടുത്തതായിട്ട് ഈ രണ്ടാമത് ഞാൻ കാണിച്ച എക്സസൈസിൻ്റെ പ്രോഗ്രഷനാണ്. കുറച്ചുകൂടി ഒരു ഡൈനാമിക് മൂവ്മെൻറ്റ് ഈ എക്സസൈസിൽ നമ്മൾ ഇൻവോൾവ് ചെയ്യുകയാണ്. അപ്പോൾ ഈ എക്സസൈസ് എപ്രകാരമാണ് ചെയ്യുന്നത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഒന്നിൽ ഇതേപോലെ ഒരു ചെയറിൽ നിങ്ങൾക്ക് ഹോൾഡ് ചെയ്തുകൊണ്ട് ഈ എക്സസൈസ് ചെയ്ത് തുടങ്ങാം. അല്ലെങ്കിൽ നിങ്ങളുടെ ബാലൻസ് കുറച്ച് ബെറ്റർ ആയിട്ടുണ്ട് എങ്കിൽ നിങ്ങൾ ഹോൾഡ് ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ രണ്ട് കൈയും ഇതേപോലെ തന്നെ നിങ്ങളുടെ തുടയുടെ സൈഡിൽ വെച്ചതിന് ശേഷം നിങ്ങളുടെ നിങ്ങളുടെ തല ഇതേപോലെ മുകളിലേക്കും താഴേക്കും നിങ്ങൾ ചലിപ്പിക്കുക. അപ്പോൾ നിങ്ങൾ ഈ എക്സസൈസ് ഒരു 30 സെക്കൻഡ് ഇതേപോലെ കോൺസ്റ്റന്റ് ആയിട്ട് ലുക്കിംഗ് അപ്പ് ആൻഡ് ഡൗൺ ഇങ്ങനെ നിങ്ങൾക്ക് ചെയ്തുകൊണ്ട് ഈ എക്സസൈസ് ചെയ്തു തുടങ്ങാം. പ്രത്യേകിച്ച് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ വെസ്റ്റിബുലാർ പ്രോബ്ലം ഉള്ളവർക്ക് ഈ എക്സസൈസ് ചെയ്യുന്നത് ബുദ്ധിമുട്ടായിരിക്കും, അല്ലെങ്കിൽ അത് ചലഞ്ചിങ് ആയിരിക്കും. നിങ്ങളുടെ ബാലൻസിനെ ത്രോ ഓഫ് ചെയ്യുവാൻ ഒരു പക്ഷേ സാധ്യതയുണ്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞതുപോലെ തന്നെ ഒരു ചെയറിൽ ഇതേപോലെ നിങ്ങൾ പിടിച്ചുകൊണ്ട് രണ്ട് കാലും ഇതേപോലെ അടുപ്പിച്ച് വെച്ച് ചെയറിൽ ഇതേപോലെ പിടിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഈ എക്സസൈസ് ചെയ്ത് തുടങ്ങാം. എന്നിട്ട് സ്ലോലി അത് പ്രോഗ്രസ് ചെയ്ത് നോ ഹോൾഡിംഗ് എന്ന് പറയുന്ന ഒരു ലെവലിലേക്ക് നിങ്ങൾക്ക് മാറുവാൻ കഴിയും. പ്രത്യേകിച്ച് സേഫായിട്ട് നിങ്ങൾ ഈ എക്സസൈസ് ചെയ്തു തുടങ്ങുക. പ്രത്യേകിച്ച് അല്പം പ്രായമുള്ളവരൊക്കെ ആണെങ്കിൽ നിങ്ങളുടെ കുടുംബാംഗങ്ങളുടെ സാന്നിധ്യത്തിൽ തന്നെ വെച്ചുകൊണ്ട് നിങ്ങൾക്ക് ഈ എക്സസൈസ് ചെയ്യേണ്ടത് വളരെ ആവശ്യമാണ്. കാരണം നിങ്ങൾ വീഴുവാനും നിങ്ങളുടെ ബാലൻസിനെ ഇത് ത്രോ ഓഫ് ചെയ്യുവാനുള്ള സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് നിങ്ങൾ ഈ എക്സസൈസ് വെസ്റ്റിബുലാർ പ്രോബ്ലം ഉള്ളവർ ഈ എക്സസൈസ് ചെയ്യുമ്പോൾ അത് പ്രത്യേകം നിങ്ങൾ മനസ്സിലാക്കുക. അടുത്തതായി നിങ്ങൾ ഈ എക്സസൈസ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ രണ്ട് കണ്ണും മുറുകെ അടച്ചു പിടിച്ചുകൊണ്ട് ഇതേപോലെ നിങ്ങളുടെ രണ്ട് കൈകളും ഇതേപോലെ നിങ്ങളുടെ വശങ്ങളിൽ വെച്ചുകൊണ്ട് നിങ്ങൾക്ക് ഈ എക്സസൈസ് ചെയ്തു തുടങ്ങാം. നിങ്ങളുടെ തല ഇതേപോലെ മുകളിലേക്കും താഴേക്കും ചലിപ്പിക്കുക. ഒരു 30 സെക്കൻഡ് നിങ്ങൾ ഇതേപോലെ ചലിപ്പിക്കുവാൻ നിങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങൾ ഈ എക്സസൈസ് ചെയ്യുന്ന സമയത്ത് രണ്ട് കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഒന്ന്, നിങ്ങളുടെ കണ്ണുകൾ മുറുകെ അടച്ച് പിടിക്കുക. രണ്ട്, തല ഇതേപോലെ ഫുൾ മൂവ്മെൻറ്റ് നിങ്ങൾക്ക് ഇതേപോലെ മുകളിലേക്കും താഴേക്കും ചെയ്യുവാൻ കഴിയുന്നില്ല എങ്കിൽ പ്രശ്നമില്ല. പ്രത്യേകിച്ച് പ്രായമുള്ളവർക്ക് അവർക്ക് അവരുടെ കഴുത്തിനൊക്കെ നെക്ക് സ്റ്റിഫ്നെസ് ഒക്കെ അവർക്ക് കാണും. അപ്പോൾ അതുകൊണ്ട് ഫുൾ മൂവ്മെൻറ്റ് നിങ്ങൾ ഇതേപോലെ ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് എത്രത്തോളം ചെയ്യുവാൻ കഴിയും അത്രത്തോളം ചെയ്യുക. നിങ്ങൾ ഈ എക്സസൈസ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ശരീരം ഇച്ചിരി വോബിളി ആകുന്നത് പോലെ നിങ്ങൾക്ക് തോന്നും. അത് നിങ്ങളുടെ ശരീരത്തിൻ്റെ ബാലൻസ് അത് റീഗെയിൻ ചെയ്യുന്നതാണ്. അങ്ങനെയെങ്കിൽ ഇതേപോലെ നിങ്ങൾ രണ്ട് കാലും അടുപ്പിച്ച് ഇതേപോലെ പിടിച്ചുകൊണ്ട് നിങ്ങളുടെ കസേരയിൽ ഇതേപോലെ മുറുകെ പിടിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഈ എക്സസൈസ് ചെയ്തു തുടങ്ങാം. ഇതോടൊപ്പം തന്നെ ഈ എക്സസൈസ് നിങ്ങൾക്ക് കുറച്ച് ബെറ്റർ ആയി എങ്കിൽ ഇതേപോലെ കണ്ണ് മുറുകെ പിടിച്ചുകൊണ്ട് അടച്ചു പിടിച്ചുകൊണ്ട് ഇതേപോലെ നിങ്ങളുടെ ശരീരം ലെഫ്റ്റ് അല്ലെങ്കിൽ കഴുത്ത് ലെഫ്റ്റ് റൈറ്റ് ഇതേപോലെ രണ്ട് വശങ്ങളിലേക്കും വലത് ഭാഗത്തേക്കും ഇടത് ഭാഗത്തേക്കും ഇതേപോലെ നിങ്ങൾ തിരിച്ചുകൊണ്ട് നിങ്ങൾക്ക് നെക്സ്റ്റ് പ്രോഗ്രസീവായിട്ട് നിങ്ങൾക്ക് എക്സസൈസ് ചെയ്തു തുടങ്ങാം. കണ്ണ് അടച്ചു പിടിക്കുമ്പോൾ നിങ്ങളുടെ ബാലൻസ് നഷ്ടപ്പെടുവാനുള്ള സാധ്യത ഏറെയാണ്. കാരണം നിങ്ങളുടെ ആ വിഷ്വൽ ഫീഡ്ബാക്കിനെ നിങ്ങൾ ഷട്ട് ഡൗൺ ചെയ്യുക. അപ്പോൾ അതുകൊണ്ട് പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കുക.
നിങ്ങൾക്ക് നിങ്ങളുടെ ബാലൻസിനെ നിങ്ങൾ ത്രോ ഓഫ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതേപോലെ മുറുകെ പിടിച്ചുകൊണ്ട് എക്സസൈസ് ചെയ്യുക സ്ലോലി. അവിടെ നിന്നും ഞാൻ ആദ്യം പറഞ്ഞതുപോലെ രണ്ട് കൈ മുറുകെ പിടിച്ചതിൽ നിന്നും ഫിംഗർ ടച്ച് ആക്കുക, അതിനുശേഷം ഒരു കൈ എടുത്ത് മാറ്റുക, അടുത്ത കൈ എടുത്ത് മാറ്റുക സ്ലോലി. അങ്ങനെ നിങ്ങളുടെ ബാലൻസിനെ നിങ്ങൾ പ്രോഗ്രസ് ചെയ്യുക. ഈ എക്സസൈസ് എന്ന് പറയുന്നത് ഈ ബാലൻസ് എക്സസൈസുകളുടെ ഒരു പ്രോഗ്രസീവ് സ്റ്റേജ് ആണ്. ഈ എക്സസൈസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു പീസ് ഓഫ് ഫോം ഞാൻ എടുത്തിട്ടുണ്ട്. പക്ഷേ നിങ്ങൾക്ക് ഈ ഫോം വീട്ടിൽ അവൈലബിൾ അല്ല എങ്കിൽ നിങ്ങൾക്ക് ഒരു ഒരു പില്ലോ, നമ്മൾ തലയണിയായിട്ട് ഉപയോഗിക്കുന്ന ഒരു പില്ലോ എടുത്തിട്ട് നിങ്ങൾക്ക് ഈ എക്സസൈസ് ചെയ്തു തുടങ്ങാം. അതിനു വേണ്ടിയിട്ട് എങ്ങനെയാണ് ഈ എക്സസൈസ് ചെയ്യുന്നത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ നിങ്ങൾക്ക് പിടിച്ചുകൊണ്ട് കസേരയിലോ അല്ലെങ്കിൽ കിച്ചൺ ബെഞ്ചിലോ പിടിച്ചുകൊണ്ട് നിങ്ങൾ എക്സസൈസ് ചെയ്യുന്ന ഒരു സ്റ്റേജ് ആണ് എങ്കിൽ അപ്രകാരം നിങ്ങൾക്ക് ചെയ്തു തുടങ്ങാം. അതിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് പ്രോഗ്രസീവായിട്ട് ഈ എക്സസൈസ് ചെയ്യാം. അതിനു വേണ്ടിയിട്ട് ഈ ഫോം ഇതേപോലെ താഴെ ഇടുക. ഇട്ടതിന് ശേഷം പ്രധാനമായിട്ടും നിങ്ങൾ ചെയ്യേണ്ടത് രണ്ട് കാൽപാദം ഇതേപോലെ ചേർത്ത് വെച്ച് നിങ്ങൾക്ക് ഈ എക്സസൈസ് ഈ ഇതിൽ ഒരു 30 സെക്കൻഡ് ഇതേപോലെ നിങ്ങൾക്ക് ഒരു ഒരു ഹോൾഡ് ചെയ്ത് നിങ്ങൾക്ക് നിൽക്കാൻ കഴിയുമെങ്കിൽ അപ്രകാരം ചെയ്യുക. അത് നിങ്ങൾക്ക് ഇതേപോലെ കാൽപാദം രണ്ടും ടുഗദറായിട്ട് നിങ്ങൾക്ക് വയ്ക്കുവാൻ കഴിയുന്നില്ലെങ്കിൽ ആദ്യം ഇതേപോലെ കാൽപാദം ഒരല്പം അകത്തി നിങ്ങൾക്ക് വെച്ചുകൊണ്ട് 30 സെക്കൻഡ് നിങ്ങൾക്ക് ചെയ്തു തുടങ്ങാം. അത് ഇതല്ല എങ്കിൽ ഇത് ഈ ഒരു എക്സസൈസ് കാൽപാദം ഇതേപോലെ അകത്തി പിടിച്ച് നിങ്ങൾക്ക് എക്സസൈസ് ചെയ്യുന്നതിൽ നിങ്ങൾ ബെറ്റർ ആയതിന് ശേഷം കാൽപാദം ഇതേപോലെ അടുപ്പിച്ച് കൊണ്ടുവന്ന് നിങ്ങൾക്ക് എക്സസൈസ് ചെയ്തു തുടങ്ങാം. ഈ സ്റ്റേജിലും നിങ്ങൾ ബെറ്റർ ആണ് എങ്കിൽ അടുത്ത ഒരു പ്രോഗ്രസീവായിട്ട് ഇതേപോലെ ഒരു കാല് മുൻപിൽ അടുത്ത കാല് അതിൻ്റെ മുൻപിൽ ഇതേപോലെ ടാൻഡം സ്റ്റാൻസിൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് ഈ എക്സസൈസ് പ്രോഗ്രസീവായിട്ട് ചെയ്യാം. അപ്പോൾ കാൽപാദം അകത്തി വയ്ക്കുക, അതിനുശേഷം കാൽപാദം ടുഗദറായിട്ട് വയ്ക്കുക. അതിലും നിങ്ങൾ ബെറ്റർ ആണ് എങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് ടുഗദറായിട്ട് വെച്ച് നിങ്ങൾക്ക് 30 സെക്കൻഡ് ഹോൾഡ് ചെയ്ത് പിടിക്കുവാൻ കഴിയുമെങ്കിൽ അടുത്ത പ്രോഗ്രസീവായിട്ട് ഇതേപോലെ ടാൻഡം സ്റ്റാൻസ് ഒരു കാല് പിൻമിലും അടുത്ത കാല് പുറകിലുമായിട്ട് നിങ്ങൾക്ക് ഈ എക്സസൈസ് ചെയ്തു തുടങ്ങാം. ഇതിനെ ഫെർദറായിട്ട് പ്രോഗ്രസ് ചെയ്യുന്നത് എപ്രകാരം എന്ന് ഞാൻ കാണിച്ചു തരാം. ഈ എക്സസൈസിൻ്റെ പ്രോഗ്രസീവ് സ്റ്റേജ് എന്ന് പറയുന്നത് ഇതേപോലെ നിങ്ങൾക്ക് കാൽപാദം രണ്ടും ഇതേപോലെ ടുഗദറായിട്ട് വെച്ചിട്ട് നിങ്ങളുടെ കണ്ണ് ഒരു 30 സെക്കൻഡ് അടച്ചു പിടിക്കുവാൻ കഴിയുമെങ്കിൽ ഇതേപോലെ ഒരു 30 സെക്കൻഡ് നിങ്ങൾ അടച്ച് പിടിക്കുക. ഈ ഒരു സ്റ്റേജിൽ നിങ്ങൾ ബെറ്റർ ആണെങ്കിൽ ഈ കാല് രണ്ടും ഇതേപോലെ ഒരു കാല് മുൻപിലും ഒരു കാല് പുറകിലുമായിട്ട് ടാൻഡം സ്റ്റാൻസിൽ നിങ്ങൾ നിന്നുകൊണ്ട് ഇതേപോലെ ഫുൾ ടാൻഡം അതിൽ നിന്നുകൊണ്ട് നിങ്ങളുടെ കണ്ണ് ഇതേപോലെ നിങ്ങൾക്ക് അടച്ചു പിടിക്കുവാൻ കഴിയുമെങ്കിൽ ഒരു 30 സെക്കൻഡ് നിങ്ങൾ ഹോൾഡ് ചെയ്ത് പിടിച്ചുകൊണ്ട് ഈ എക്സസൈസ് ചെയ്ത് തുടങ്ങാം. പക്ഷേ ഇതെന്ന് പറയുന്നത് അഡ്വാൻസ്ഡ് സ്റ്റേജാണ്. അപ്പോൾ നിങ്ങൾക്ക് ബാക്കി എക്സസൈസ് എല്ലാം കംഫർട്ടബിളായിട്ട് ചെയ്യുവാൻ കഴിയുമെങ്കിൽ മാത്രമേ നിങ്ങൾ ഈ അഡ്വാൻസ് സ്റ്റേജിലേക്ക് വരാവൂ. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഈ ഫോമിന് പകരം നിങ്ങൾക്ക് പില്ലോ ഉപയോഗിച്ച് ഈ എക്സസൈസ് ചെയ്തു തുടങ്ങാം. അങ്ങനെ ഈ എപ്പിസോഡ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അടുത്ത ആഴ്ച നിങ്ങളുടെ ഭവനത്തിൽ പ്രത്യേകിച്ച് മുതിർന്നവർ, നിങ്ങളുടെ പേരൻസ് ആകാം അല്ലെങ്കിൽ ഗ്രാൻഡ് പേരൻസ് ആകാം, അവരുടെ ബാലൻസ് തെറ്റി നിങ്ങൾ അവർ വീഴുന്നുവെങ്കിൽ അവർക്ക് ചെയ്തു തുടങ്ങുവാൻ കഴിയുന്ന എക്സസൈസുകൾ, അത് യങ്ങർ പോപ്പുലേഷനുമാകാം. തലകറക്കം മാത്രമല്ല അതിന് കാരണം, മറ്റനേകം കാരണങ്ങളുണ്ട്. എന്നാൽ നിങ്ങൾക്ക് വീട്ടിൽ ചെയ്തു തുടങ്ങുവാൻ കഴിയുന്ന എക്സസൈസുകൾ, ബാലൻസ് എക്സസൈസസ് ഫോർ ഫോൾസ് പ്രിവെൻഷൻ, അടുത്ത ആഴ്ച ഞാൻ നിങ്ങൾക്ക് അത് കാണിച്ചു തരാം. നിങ്ങളുടെ ഫിസിയോതെറപ്പി സംബന്ധമായിട്ടുള്ള എന്ത് ക്വസ്റ്റ്യൻസും ഈ ചാനലിലൂടെ നിങ്ങൾക്ക് എന്നോട് ചോദിക്കാം. ഈ ചാനലിൻ്റെ അടിയിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. അതല്ല എങ്കിൽ എൻ്റെ വാട്സപ്പിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാം, അല്ലെങ്കിൽ എൻ്റെ പേഴ്സണൽ ഇമെയിലും നിങ്ങൾക്ക് ഇമെയിൽ അയച്ച് എന്നോട് ചോദിക്കാം. അങ്ങനെ ലഭിക്കുന്ന എല്ലാ ക്വസ്റ്റ്യൻസിനും ഞാൻ മറുപടി നൽകുവാൻ ശ്രമിക്കുന്നതായിരിക്കും. അങ്ങനെ ഈ എപ്പിസോഡ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അടുത്ത ആഴ്ച നമ്മൾ വീണ്ടും ഒരുമിച്ച് കാണും വരെ ബി സേഫ് ആൻഡ് ബി ബ്ലെസ്ഡ്. ബൈ ഫോർ നൗ.